എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സിനിമ ഞങ്ങൾ കണ്ടു. അതിനുശേഷമുള്ള ഞങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇത് ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ യൂഷ്വൽ നമ്മുടെ ട്രാവൽ വ്ലോഗ് ആണെന്നുണ്ടെങ്കിലും സ്കിറ്റിൻ്റെ വ്ലോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ റിവ്യൂ വ്ലോഗാണ്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമയുടെ റിവ്യൂസ് കാണണമെന്ന് ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഡാൻസ് കളിക്കേണ്ടത് കറക്റ്റാണെന്ന് നോക്കടി. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ വ്ലോഗിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് അറേഞ്ച് ചെയ്തെടുക്കണ്ടേ, വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യാം. ഇത് ഹിറ്റ് ആവില്ലാന്ന് ഉറപ്പാ, കാരണം ഇത് ഓൾറെഡി പടം ഇറങ്ങി അതിന്റെ റിവ്യൂ വന്നതായിരിക്കില്ലേ. പിന്നെ നമ്മളിങ്ങനെ ചെറിയൊരു കാര്യം ഉണ്ടാ, ആരെങ്കിലും കാണൂ കിണക്കെന്താ തോന്നേ, വെറുതെ ഇട്ട് നോക്കാല്ലേ. കാരണം റിവ്യൂസ് ഒരുപാട് വരുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ നമ്മുടെ കൂടി എനിക്ക് തോന്നുന്ന ആൾക്കാര് ഉണ്ടാവും. പരീക്ഷണങ്ങളാണോ? ഓക്കെ, അല്ല ഞാൻ പറയട്ടെ, പടം ഓക്കെ, പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേക്കാൾ മുമ്പ് നമുക്ക് ഓരോരുത്തർ ക്യാരക്ടർ പറഞ്ഞു നോക്കാം. നിവിൻ പോളി എങ്ങനെയുണ്ട്? നിവിൻ പോളി ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ എന്താ പ്രശ്നം വെച്ചാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, അഭിനയം ഒന്നും മോശമാണെന്ന് ഞാൻ പറയണം. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നിവിൻ പോളിയുടെ അഭിനയം കാണുമ്പോ പണ്ടത്തെ നിവിൻ പോളിനെ ഓർമ്മ വരും. കായംകുളം കൊച്ചുണ്ണിയായിട്ട് ഈ രണ്ടുകളുടെ നാട്ടിലൂടെ മേഖലകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫണ്ണി ഫണ്ണി അതെ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോ കുറച്ചൊരു പഞ്ച് വരുന്നുണ്ട് ക്യാരക്ടറിന്, നിവിൻ പോളിയുടെ കൊച്ചുണ്ണിയുടെ പഞ്ച് വരുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു പഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ നമ്മൾ അടിപൊളി ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനുള്ള കുറ്റം പറയാനുള്ള. പിന്നെ ലാലായിട്ട് കൈയടിച്ച് ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു, ഭയങ്കര വേടിയായിരുന്നു തിയേറ്ററില്, ഭയങ്കര വേടി. വേറൊരു കാര്യമുണ്ട്, ഇതില് ലാലേട്ടനെ ലാലേട്ടനായിട്ട് തോന്നില്ല, ഇത്തിക്കരെ പക്കിയെന്ന് പറയുന്നത്. കണ്ണില് വരാതെ ഡീറ്റെയിലിംഗ് ഇടത്തേക്കുണ്ട്, ചെറുതായിട്ട് അടച്ചിട്ടേക്ക്, ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടോ കാര്യത്തിൽ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രോമാഞ്ചം വരും പുള്ളിയുടെ, നമ്മളെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ മമ്മൂട്ടി മോഹൻലാലും. അവരോട് മാറ്റി നിർത്തിക്കുന്ന പിന്നെ ആരെയും ഇഷ്ടപ്പെട്ടത്? സണ്ണിവേനും ബാബു ആന്റണിയും. ബാബു ആന്റണി കിടുകട്ടോ, അടിപൊളിയായിട്ട് ചെയ്തു, നല്ലൊരു നല്ലൊരു ബ്രേക്ക് ആണ് ശരിക്കും. ഈ പടം ഇടുക്കിക്കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമായിരുന്നു. പക്ഷെ അധികം ആളെ അങ്ങനെ നോട്ടീസ് ചെയ്തോന്നൊന്നും അറിയില്ല, പക്ഷെ ആൾ നന്നായി ചെയ്തിരുന്നു. ആൾക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇതിന് നല്ല റോള് കിട്ടി, നല്ല റോള്. ആ ക്ലൈമാക്സ് ഭാഗത്തൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ഞാൻ മ്യൂട്ട് ചെയ്യും. ആൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ബാബുവിനി. സഞ്ജീവിനെ നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ, സഞ്ജീവിനെ നല്ല കേറിപ്പിച്ചു. ഐ മീൻ നമ്മളെ പുള്ളിയായിട്ട് വെറുപ്പി. അതെ ദേഷ്യം തോന്നി, അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. നായിക എങ്ങനെയുണ്ട്? ഓ പുള്ളിക്കാരി എസ്രയുടെ നായികയാണ്, പുള്ളിക്കാരി അടിപൊളിയായിട്ട് പുള്ളിക്കാരി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സീനുകളുടെ നിനക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ ഏതൊക്കെയാ? ഫസ്റ്റിലും ഫസ്റ്റ് ഉണ്ട് ഒരു സീൻ, അത് ഞാൻ ഒറിജിനൽ ആണോ വിചാരിച്ചത്. നല്ലൊരു ഗ്രാഫിക്സ് വരുന്നുണ്ട്, നിവിൻ പോളിയുടെ ഫ്ലാഷ് ബാക്ക് ചെയ്യുന്ന തിരിച്ചു വരുമ്പോ അതിലത്തെ ആ ഒരു ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഗ്രാഫിക്സ് ആണ്, പക്ഷെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടല്ലേ. അത് നിനക്ക് ഇവർക്ക് തോന്നിയില്ല, പക്ഷെ ആക്ച്വലി ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് ആണ് അത്, പക്ഷെ നൈസ് ആയിട്ട് അതൊരു ചെയ്തിട്ടുണ്ട്. നീ പടം കാണുന്നവരെ കൂടി കാണിപ്പിക്കാൻ ഇരിക്കുമല്ലോ. പിന്നെ പിന്നെ ഏത് സീൻ ഇഷ്ടപ്പെട്ടു? പിന്നെ മറ്റേ സീൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? സീനല്ല, അങ്ങനെയുള്ള സീൻ എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നെങ്കിൽ ബാബു ആന്റണി അല്ലല്ലോ, അത് ഞാൻ പറഞ്ഞു മരത്തിന്റെ മുകളിൽ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും നല്ലൊരു നല്ലൊരു സീനല്ല, സൈലന്റ് ആയിട്ട് അതൊന്നും പറയില്ല. അതൊക്കെ നല്ല സീനുകളാണ്, നീ ഒക്കെ പൊളിക്കുമല്ലോ. മറ്റേ ഡാൻസിങ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ ഒരു ചെറിയൊരു ഐറ്റം നമ്പർ സോങ് വരുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അത് അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്ക് ആവശ്യം കഴിഞ്ഞിട്ടൊരു സോങ്ങിന്റെ എൻഡില് അതിന് വേണ്ടി ചെയ്യപ്പെട്ടതായിരിക്കും. ആ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നറിയോ? ഡീറ്റെയിൽ ദൈവത്തോട് നീ പറയരുത്. ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ
കാട്ടിൽ വെച്ചൊരു കുതിര വീണ് കിടക്കുകയും അതിന്റെ അടുത്ത് ഒരാൾ കിടക്കുകയും ചെയ്യും. ഇപ്പൊ അതിന്റെ അവസാനത്ത് അതിന്റെ കൊല്ലി ഞാൻ ഭയങ്കര സീനാ, ഭയങ്കര സീൻ, ഭയങ്കര സീൻ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സീനിട്ട് കാട്ടിൽ കുതിര വീണ് കിടക്കുമ്പോ ഒരാളെ രക്ഷിക്കണായിട്ടൊരു സീൻ ഉണ്ട്. അത് ഭയങ്കര സീനായിരിക്കും നിങ്ങൾ കാണാൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓ അങ്ങനെ കൊറേ നല്ല നല്ല സീനുകൾ ഉണ്ടായിരുന്നു, കൊറേ നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് അല്ലെ പിടിച്ച്, അതിൽ എനിക്ക് തോന്നുന്നു മീൻപോൾ നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് തോന്നുന്നു. നന്നായി ചെയ്തിട്ടുണ്ടല്ലേ പുള്ളി, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പുള്ളി ഇങ്ങനെ ആക്ഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയായിട്ട് പുള്ളി നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വലൈസേഷനും അടിപൊളിയായിട്ട്, ആ മഴയും ചെളിവെള്ളവും ബോംബും എന്റെ അമ്മോ. പിന്നീട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പണ്ടത്തെ കായംകുളം കൊച്ചുണ്ണി ഇല്ലേ, സത്യൻ അഭിനയിച്ചിട്ടുള്ള കായംകുളം കൊച്ചുണ്ണി, അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കായംകുളം കൊച്ചുണ്ണി പറഞ്ഞ ഡയലോഗുകളൊക്കെ ശരിക്കും മുസ്ലിം സ്ലാങ് വരുന്നുണ്ട്. നിങ്ങള് ഞമ്മള് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ആ സിനിമ സിനിമയിൽ ഇങ്ങനെ കറക്റ്റാ സ്ലാങ്ങാ വരുന്നത്. ഇതിന്റെ ചിലപ്പോ അങ്ങനെ ആയിരുന്നിരിക്കണമെന്നില്ല, പക്ഷെ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി പോരായെന്നല്ല കേട്ടോ, അങ്ങനെ ഇല്ല എന്നുള്ളത് മാത്രം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് കായംകുളം കൊച്ചിനെ. അല്ലെ പോപ്കോൺ വാങ്ങിച്ചില്ല, അത് മാത്രമേ ഇഷ്ടപ്പെട്ടില്ല. നീ പോയിട്ട് ചായ ഉണ്ടാക്കി. അതെ, ഞാന് ക്യാമറക്ക് ഫേവർ ചെയ്യാത്തത് എനിക്ക് കുറച്ച് അലർജി ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാമറക്ക് ഫേവർ ചെയ്യാത്തത്. റെഡിയാവട്ടോ, എനിക്ക് വലിയ പ്രതീക്ഷയില്ല, ഇനി എല്ലാ വീഡിയോയും ചേച്ചെടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സിനിമ ഇറങ്ങി ഇപ്പോൾ ഏകദേശം വ്യാഴം, വെള്ളി, ശനി, ഇന്ന് ശനിയാഴ്ച, മൂന്നാമത്തെ ദിവസമാണ് റിവ്യൂ വരുന്നത്. എനിക്കറിയാം ഒത്തിരി റിവ്യൂസ് നല്ലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി റിവ്യൂസ് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് ഒരു റിവ്യൂ ആയിട്ട് കാണണ്ട, സിനിമ കണ്ടതിന് ശേഷമുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു അലർജി വന്നിട്ടുണ്ട്, അത് കാരണമാണ് അവിടെ കൺക്ലൂഷനും ഇൻട്രോ ഒക്കെ എൻ്റെ കൂടെ ഇല്ലാത്തത്. ബട്ട് സ്റ്റിൽ ഷീ ഈസ് ദർ, ക്യാമറയുടെ പുറകിൽ അവളുണ്ട്. ഒരു ഹൈ പറഞ്ഞു. ഞാനാണ് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, വീഡിയോഗ്രാഫർ ഇവ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, കൂടുതൽ ഫണ്ണി ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. അയ്യോ നമ്മൾ ഓൾറെഡി കണ്ടു.